നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു സ്കിൻ ബ്രൈറ്റനിങ് മാസ്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്കിൻ ബ്രൈറ്റനിങ് മാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും വെളുക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. മുഖം നന്നായിട്ടിരിക്കണം, നല്ല കളറിലായിട്ടിരിക്കണം, നന്നായിട്ടിരിക്കണം, ആ ഒരു ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു മാസ്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിനായിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്നത് റാഗിയാണ്. അപ്പോൾ നമുക്ക് ആ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, റാഗി പൗഡറാണ്. ഈ റാഗി പൗഡർ വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട്. ഞാനതൊരു ഒരു ടീസ്പൂൺ റാഗി പൗഡർ എടുക്കുന്നുണ്ട്. മുഖത്തിനാകുമ്പോൾ അധികം എത്തിൻ്റെ ഒത്തിരി അളവിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അതിനകത്തേക്ക് ഒരു പിഞ്ച് ടെർമറിക് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്സാണ്. ഓട്സ് ഒരു ഹാഫ് ടീസ്പൂൺ മതി. പിന്നെ നമുക്കതിനകത്തേക്ക് വേണ്ടത് കുറച്ച് റോസ് വാട്ടർ ചേർക്കണം. റോസ് വാട്ടർ ഒരു രണ്ട് മൂന്ന് തുള്ളി റോസ് വാട്ടർ മതി. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് യോഗട്ട്. ഇത്രയും നമുക്ക് യോഗട്ട് ഒരു ഒരു ടീസ്പൂൺ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി, കാരണം നമ്മളിത് വെള്ളം ചേർത്തല്ല മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു പേസ്റ്റ്, തിക് പേസ്റ്റായിട്ട് വരുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഓട്സ് ആൻഡ് റാഗി മാസ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു ജസ്റ്റ് ഒരു വിരലം കൊണ്ടോ എങ്ങനെയെങ്കിലും, നമ്മൾ ജസ്റ്റ് അല്ലെങ്കിൽ ചെറിയങ്ങനെ ഈ എന്താ പറയുന്നത് മുഖത്ത് തേക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഫേഷ്യൽ ബ്രഷ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എന്താ പറയുന്നത് ഇങ്ങനത്തെ ഈ ഫുഡിൻ്റെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് എന്താ പറ്റുന്നത് വെച്ചാൽ അതിൻ്റെ ബ്രിസിൽസിനൊക്കെ നമ്മൾ എത്ര കഴുകിയാലും അതിനകത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ അത് അതിനൊരു എന്ത് പറയുന്ന ഒരു ബാഡ് സ്മെല്ല് വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ശരിക്കും നമുക്ക് കൈ കൊണ്ട് യൂസ് ചെയ്യണേ, പിന്നെ അങ്ങനത്തെ ഇത് വരുന്നില്ല. നമ്മൾ നന്നായിട്ട് മുഖത്തെല്ലായിടത്തും തേച്ച് പിടിപ്പിക്കും. അപ്പം നമ്മുടെ ആ ഒരു നമ്മുടെ റാഗി മാസ്ക്, നമ്മൾ റാഗി മോട്സും ഉണ്ട് മെയിനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് ഒരു 8-10 മിനിറ്റ് വെച്ച ശേഷം കഴുകിക്കളഞ്ഞു. 10 മിനിറ്റിന് ശേഷം നമുക്കൊരു മാസ്കും വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഫേസ് പോർസൊക്കെ വളരെ ചെറുതായതുകൊണ്ടും നമ്മൾ മോസ്റ്റ്ലി എല്ലാ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം പോർസുകളെല്ലാം ഓപ്പൺ ആയിട്ടായിരിക്കുന്നത്. പിന്നെ ജസ്റ്റ് മെയിനായിട്ട് ഇവിടെയൊക്കെ ഉള്ളത് കാണാത്തതാണെങ്കിലും അതെല്ലാം എന്താ പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിലായതുകൊണ്ട് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും എന്തെങ്കിലും ഇത്. പിന്നെ ആദ്യത്തെ ഒരു 10 മിനിറ്റിലേ അത് അബ്സോർവ് ചെയ്യുള്ളൂ. പോർസ് ആണെങ്കിൽ ഒത്തിരി അങ്ങ് നീളതും ഡീപ്പൊന്നും അല്ലല്ലോ, ജസ്റ്റ് ചെറിയ പോർസ്. അപ്പോൾ ആ ഒരു ഉള്ളിലേക്ക് ചെന്ന് ആ ഒരു ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് 8 മിനിറ്റാണ് ശരിക്കും പറയുന്നത്, 8-10 മിനിറ്റ് എന്ന് വെച്ചു. ആ ഒരു ടൈമിൽ നമ്മുടെ സ്കിൻ അബ്സോർവ് ചെയ്യുന്നത് മാത്രമേ അബ്സോർവ് ചെയ്യുള്ളൂ. ഞാൻ ചെറുപ്പത്തിലൊന്നും തറയത്തില്ലാത്ത സമയത്ത് ഞാൻ അരമണിക്കൂറൊക്കെ ഇങ്ങനെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് പിന്നെ അത് ഡ്രൈ ആകുമ്പോഴേക്കും പിന്നെ അതൊന്ന് നനയ്ക്കും, പിന്നെയും വെച്ചുകൊണ്ടിരിക്കും, കാരണം മാക്സിമം അതിൻ്റെ ഒരു ഇത് കിട്ടട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ അതൊന്നും അതിലൊന്നും കാര്യമില്ല എന്നുള്ളതാണ് പിന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പം അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ നോക്കണം കേട്ടോ. ഈ ഒരു ഓട്സും റാഗിയും ശരിക്കും നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. പിന്നെ എന്താ പറയുന്നത് ഓട്സ് നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. പിന്നെ റോസ് വാട്ടർ നിങ്ങൾക്കറിയാം നന്നായിട്ട് സ്കിന്നിന് വളരെ നല്ല pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് റോസ് വാട്ടർ. പിന്നെ നമ്മൾ യോഗട്ട് ചേർത്തിട്ടുണ്ട്, യോഗട്ടിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് പിന്നെയും ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അത്. അപ്പം ഈ നാല് പിന്നെ നമ്മൾ ടെർമറിക്ക് ആൻറ്റിസെപ്റ്റിക്കാണ്, സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാൻ ടെർമറിക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ മാസ്കിനകത്ത് യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.